ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി എന്ന ചിത്രം. ഞാൻ പലപ്പോഴും ചിത്രങ്ങൾ അധികം കാണാറുള്ള ആളല്ല, പലരോടും നല്ലൊരു റിവ്യൂ പറഞ്ഞുകൊണ്ട് നുണക്കുഴി കാണുവാനായിട്ട് പോയത്. ഇത് വളരെയധികം നിങ്ങൾക്ക് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാര്യമെന്ന് വെച്ചാൽ തമാശ രംഗങ്ങൾ പഞ്ചാബി ഹൗസിലെ പോലെ, അല്ലെങ്കിൽ വെട്ടത്തിലെ പോലെ, അല്ലെങ്കിൽ പ്രിയദർശൻ്റെ പല പടങ്ങളിലെ പോലെയൊക്കെ തുടർച്ചയായ തമാശകൾ, ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ ഒരു ക്രൈം ത്രില്ലർ ആണ്, പക്ഷേ അത് ഒരു തമാശ രൂപത്തിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമ. അത് ബേസിൽ ജോസഫിൻ്റെ ടൈമിംഗ് ഒക്കെ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറയാനാവില്ല, അത്രമാത്രമുള്ള ടൈമിങ്ങിലാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ രസകരമാണ്. നമ്മൾ ഒരു തിയേറ്ററിൽ രണ്ടേകാൽ മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ സമയം പോകുന്നത് അറിയാതെ വിധത്തിൽ ചിരിച്ച് മണ്ണ് വെക്കും. നമുക്ക് ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഈ ഹാപ്പി ഹോർമോൺസുകൾ നമ്മൾ ചിരിയിലൂടെയാണല്ലോ വർദ്ധിക്കുന്നത്. തുടർച്ചയായിട്ട് ചിരിക്കുന്നത് പഞ്ചാബി ഹൗസിൽ ചിരിപ്പിച്ചതുപോലെ ഒക്കെ തന്നെയാണ്. അതിലും ഭയങ്കരമായിട്ടാണ് ഇതിനകത്തുള്ള ചിരികൾ വന്നിരിക്കുന്നത്. ഒരു 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 ക്രൈം ത്രില്ലറാണെങ്കിലും അതിൽ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. അവസാനമാകുമ്പോൾ എല്ലാം ശുഭപര്യാസയായി ആയി തീരുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചെറിയൊരു ട്വിസ്റ്റും ഒക്കെ കൂടെ വന്ന് ഈ സിനിമ ആ രീതിയിൽ വളരെ നിർണായക മുഹൂർത്തങ്ങൾ, ഒരു സിനിമയുടെ സ്റ്റോറി എഴുതുമ്പോൾ തന്നെ അത് പീക്കിലോട്ട് വരും, അത് പിന്നെ താഴോട്ട് പോകും, അങ്ങനെ പല രീതിയിൽ മുഹൂർത്തങ്ങൾ. പക്ഷേ ഇത് വളരെ സ്റ്റഡി ആയിട്ടുള്ള കോമഡി, എല്ലാം തിയേറ്ററിലിരുന്നവരെല്ലാം ചിരിച്ച് മണ്ണ് കപ്പുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു നുണക്കുഴി എന്നുള്ള സിനിമ ഉണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ബോറായിരിക്കും, ഫസ്റ്റ് ഹാഫിൽ ബോറായിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൈഡും തീരെ ബോറായിരിക്കും സിനിമ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫും ത്രില്ലടിപ്പിച്ചു, സെക്കൻഡ് ഹാഫും ത്രില്ലടിപ്പിച്ച ഒരു ഒറ്റ സിനിമ. ഇനി അടുത്തിടയ്ക്ക് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ നുണക്കുഴി എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പോയി കാണണം. ഞാനത് നല്ലൊരു സിനിമയെക്കുറിച്ച് മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ, മോശമായ സിനിമകളെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യാറില്ല. കാര്യം ഇത് വളരെ മനോഹരമായിട്ടുണ്ട്, അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. നിങ്ങൾ പല സിനിമകളും നിങ്ങളുടെ ഓർമ്മയിൽ, നിങ്ങൾ രണ്ടോ മൂന്നോ തവണ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുടെ പട്ടികയിലേക്ക് ഈ നുണക്കുഴി എന്നുള്ള സിനിമ ഒരു ഒരു ക്രൈം ത്രില്ലറാണ്. ത്രില്ലറാണെങ്കിലും തമാശ രീതിയിൽ, അതായത് ഏറ്റവും കോമഡിയനായിട്ട് നമ്മുടെ ബൈജു ഒരു സബ് ഇൻസ്പെക്ടറായിട്ടൊക്കെ അഭിനയിക്കുന്നു. ബൈജുവിൻ്റെ അഭിനയമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാനില്ല, ആപ്റ്റ് ക്യാരക്ടറെ തന്നെയാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് പല നുണകളാൽ ബിൽഡ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത്, നുണകളാൽ ബിൽഡ് ചെയ്യപ്പെടുന്നതും, പക്ഷേ എന്നാൽ അവസാനം നുണകളെല്ലാം സത്യം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരുന്ന ഒരു ഒരു ത്രില്ലറാണ്. നിങ്ങൾ പോയത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതിനകത്ത് ബേസിൽ ജോസഫ് ആണെങ്കിലും അതിനകത്ത് ബേസിൽ ജോസഫിൻ്റെ വൈഫായിട്ട് നിഖില വിമൽ എന്ന് പറയുന്ന ആക്ട്രസ്സാണ്, അവരുടെ അഭിനയവും നന്നായി കരക്കിയിട്ടുണ്ട്. അവരാണ് എന്നെ ത്രില്ല് പിടിപ്പിക്കുന്നത്. സിദ്ദിഖ് ഒരു ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിക്കുന്നു, അതും ബെസ്റ്റായിട്ടുണ്ട്. മനോജ് കെ ജയൻ്റെ അഭിനയം പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് വളരെയധികം ആണ്. ഗ്രേസ് ആൻ്റണിയുടെ പല പുതിയൊരു പുതുമുഖമാണെങ്കിലും ഗ്രേസ് ആൻ്റണിയുടെ ആ ശരീരത്തിൻ്റെ ഒക്കെ വെച്ചുകൊണ്ട് പുള്ളിക്കാരി കുടുകൂടാ നമ്മളെ ചിരിപ്പിച്ചു. അദ്ദേഹം അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോലും നമ്മൾ ചിരി പടർത്തുന്ന ഒരുപാട് രംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. മുഹൂർത്തങ്ങളെല്ലാം ഇതൊരു ഏത് അഭിനേതാവാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രമാത്രം രസകരമായ മുഹൂർത്തങ്ങളെ ഇങ്ങനെ ഒരു മുത്തിൽ എന്ന പോലെ കോർത്തിണക്കി ചിരിപ്പിച്ച് ചിരിപ്പിച്ച് മുന്നോട്ട് പോകാനുണ്ട്. ഒരു ത്രില്ലറാണെങ്കിൽ പോലും, ഒരു ക്രൈം ത്രില്ലറാണെങ്കിലും, അത് അവസാനം അതൊരു തമാശ രൂപത്തിൽ, അത് എത്രമാത്രം മനോഹരമായിട്ട് അതിനെ ഘടിപ്പിച്ചിരിക്കുന്നു, തമാശകളെ ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് നുണക്കുഴി എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടറായ ജീതു ജോസഫിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മനുഷ്യരെല്ലാം സിനിമ കാണാൻ പോകുന്നത് കുറച്ച് റിലാക്സേഷനും സന്തോഷത്തിനും ഒക്കെ തന്നെയാണ്. അതിനകത്ത് ഒരുപാട് ദുഃഖ മുഹൂർത്തങ്ങൾ വന്ന് അതിനെ ദുഃഖ മലീമസമാക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ എല്ലാവർക്കും ഉള്ളത് നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടി. നിങ്ങൾ പഞ്ചാബി ഹൗസൊക്കെ കണ്ട് ചിരിച്ചതുപോലെ തന്നെ ഉറപ്പായിട്ട് ഇത് ചിരിക്കുന്നുള്ള ഉറപ്പാണ്. എത്ര എനിക്ക് സാധാരണ പലരും പറയും ഇത് ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയ പല സിനിമകളും ചിരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിത് നന്നായിട്ട് എൻജോയ് ചെയ്തെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഇത് എത്രമാത്രം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. ഇത് നിങ്ങളെ ഇത് ഒരു 10-15 ദിവസം വേണമെങ്കിലും ഓടാനുള്ള ഒരു സ്കോപ്പുള്ള ഒരു സിനിമയാണ്. വളരെ രസകരമാണ്. നമ്മളൊരു സിനിമ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ മിക്കവാറും കാണുന്നത്. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ, ഒരു ലോയർ എന്നുള്ള നിലയിൽ എനിക്ക് അതിനകത്ത് ക്രൈം എലമെൻറ്റ്സുകളൊക്കെ വെച്ച് അതും ഒരു രസകരമായ മുഹൂർത്തമാണ്. അതിനെ എങ്ങനെ അത് ഘടിപ്പിച്ച് അവസാനം കൊണ്ടുവരുന്നു, അവസാനം വന്നിട്ട് ഒരു ട്വിസ്റ്റിലേക്ക് സിനിമ അവസാനിക്കുന്നതൊക്കെ വളരെ രസകരമായ സംഭവമാണ്. അത് അഭിനയങ്ങൾ ഒട്ടും നമുക്കൊരു ബോറടിപ്പിക്കുന്ന അഭിനയമേ ഇല്ല. ഓരോ സെക്കൻഡും വന്ന പ്രേക്ഷകരിൽ ചിരി പടർത്തി, തിയേറ്ററിൽ കൂട്ട ചിരി പടർത്തിയ ഒരു സിനിമയാണ് നുണക്കുഴി. നിങ്ങൾ ഇത് പോയി കാണണമെന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഇതിൻ്റെ മുഹൂർത്തങ്ങൾ വളരെ രസകരമാണ്. ഞങ്ങളോട് ഞാൻ ഇതിൻ്റെ കഥയൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾ പോയി ഒന്ന് കാണുക. ഇതിനകത്ത് ശ്യാം മോഹൻ, നമ്മുടെ
ശ്യാമോഹൻ എന്ന് പറയുന്ന ആക്ടർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്വാസിക ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറ്റ് ലീഡ് റോളുകളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അജു വർഗീസ് ഇതിനകത്തൊരു ലീഡ് റോൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പല സഹ നടന്മാരുമൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. മുഹൂർത്തങ്ങളെല്ലാം വളരെ പാക്ഡായിട്ടാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാനൊരു 4-5 വർഷത്തിനകത്ത് കണ്ടതിൽ ഏറ്റവും ഒരു നല്ലൊരു സിനിമയാണെന്ന് പറയാം. ജിത്തു ജോസഫിൻ്റെ പല പടങ്ങളിലും അത്രമാത്രം എനിക്കിഷ്ടപ്പെട്ടാൽ ഒരുവിധം ആവറേജ് ആണെന്ന് ഞാൻ പറയുന്നെങ്കിൽ ഇതൊരു ഭയങ്കര രസകരമായ ഒരു സിനിമയാണ്. നിങ്ങൾ ഓരോരുത്തരും ആ തിയേറ്ററിൽ പോയിട്ട് ഇതനുഭവിക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഓർത്തോർത്ത് ചിരിക്കാനുള്ള വക നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് സമക്ഷം സമർപ്പിക്കുന്നു. ഉഗ്രനൊരു പടം, തമാശ മുഹൂർത്തങ്ങൾ കോർത്തിണക്കി പഞ്ചാബി ഹൗസും ഒക്കെ നമ്മൾ വെട്ടവും പ്രിയദർശൻ്റെ പല ഘടകങ്ങളും കണ്ടിട്ട് നമ്മൾ ചിരിച്ചതുപോലുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ചിരിച്ചതുപോലുള്ള അതേ ചിരി പടത്തോടും കഴിവുള്ളൊരു പടമാണ് നുണക്കുഴി. നുണകളാൽ ബിൽഡ് ചെയ്ത് പോകുന്ന യാദൃശ്ചികമായി സംഭവിക്കുന്ന നുണകളാണ്. പക്ഷേ അത് വളരെ തമാശകളായിട്ട് ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ആക്ടേഴ്സിൻ്റെ ബേസിൽ ജോസഫിൻ്റെ ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റാണ്. നായകനായിട്ട് ബേസിൽ ജോസഫാണ്, ടൈമിംഗ് വളരെ കറക്റ്റാണ്. അത്രയും ടൈമിങ്ങിലാണ് പുള്ളിയുടെ പല ആക്ടിങ്, വളരെ ക്യുക്കായിട്ടുള്ള തമാശകളും ക്യുക്കായിട്ടുള്ള റെസ്പോൺസുകളും ഒക്കെ ഒത്തിരി ചിരി പടർത്തി. കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പടം, ഈ ഇടത്തിലേക്ക് കണ്ടതിൽ ഏറ്റവും നല്ല ഒരു തമാശ മുഹൂർത്തങ്ങൾ, എന്നാൽ സീരിയസുമാണ്. ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ത്രില്ലർ പോലെയൊക്കെ നമ്മൾ വിചാരിച്ചാലും, പക്ഷേ അത് അതിനകത്തൊക്കെ നർമ്മം കലർത്തിക്കൊണ്ട് അവസാന ട്വിസ്റ്റുകളിലേക്ക് പോകുന്ന ഒരു സംഭവം. ബൈജുവൊക്കെ തകർത്താടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളിത് പോയി കാണുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. നല്ലൊരു പടം പറയാതിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് മറ്റൊരു കാണാം. നന്ദി, നമസ്കാരം. ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യാത്തതാണ്. ഇത് കണ്ടപ്പോൾ ഇത് കാണാതെ പോകുന്നവർക്ക് നഷ്ടമാണല്ലോ എന്ന് മാത്രം ഞാൻ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. നന്ദി, നമസ്കാരം.